നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്താണ് നീറ്റ്, അതുപോലെ തന്നെ എന്താണ് നെറ്റ്, ഈ രണ്ട് പരീക്ഷകളും തമ്മിലുള്ള വ്യത്യാസം, അതിനെപ്പറ്റി നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് നീറ്റിന്റെ പൂർണ്ണ രൂപം. ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ ടഫസ്റ്റ് എക്സാമിനേഷനിൽ ഒന്നാണ് ഈ നീറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയും കൂടാണ് ഈ നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. എന്തിനാണ് നമ്മൾ നീറ്റ് എഴുതുന്നത്? നീറ്റ് എഴുതി നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നീറ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ രംഗത്തേക്കുള്ള ഡിഗ്രി കോഴ്സുകളുടെ പ്രവേശനമാണ് നമുക്ക് നീറ്റ് എഴുതുന്നതുകൊണ്ട് ലഭിക്കുക. MBBSന് വേണ്ടി മാത്രമല്ല നമ്മൾ നീറ്റ് എഴുതുന്നത്. നീറ്റ് എക്സാമിനേഷൻ സെൻറ്ററിൽ ഒരുപാട് വേറെയും മെഡിക്കൽ കോഴ്സുകളുണ്ട്. MBBS, BDS, BAMS തുടങ്ങിയ ഒരുപാട് മെഡിക്കൽ രംഗത്തേക്കുള്ള ഒരുപാട് കോഴ്സുകളാണ് നീറ്റ് എക്സാമിനേഷൻ വഴി നമുക്ക് ലഭിക്കുക. നമ്മുടെ രാജ്യത്ത് ഒരുപാട് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലേ. ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരം എഴുതാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരുപാട് കുട്ടികളാണ് മെഡിസിന് പഠിക്കുന്നത്. നമ്മൾ ചിലരെങ്കിലും ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഇവർ കാശ് കൊടുത്ത് മേടിച്ച സീറ്റായിരിക്കാം, ആ ഒരു സീറ്റിലായിരിക്കും ഇവർ മെഡിസിൻ പഠിക്കുന്നത്. എന്നാൽ ഒരു തെറ്റായ ധാരണയാണ്, അങ്ങനെയല്ല. അവർ നീറ്റ് എക്സാമിനേഷൻ എഴുതി അവർ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോരുത്തരും അവിടെ അഡ്മിഷൻ കിട്ടിയതും അവിടെ മെഡിസിൻ പഠിക്കുന്നതും. ഏകദേശം 24 ലക്ഷത്തിലധികം കുട്ടികളാണ് ഒരു വർഷം തന്നെ നീറ്റ് പരീക്ഷ എഴുതുന്നത്. ഏകദേശം 4000ത്തിലധികം സെൻറ്ററുകളാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഒരുക്കുന്നത്. എത്ര കുട്ടികൾ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നോ അത്രയും കുട്ടികൾക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉള്ളത്. ഒരൊറ്റ ചോദ്യക്കടലാസിനായിരിക്കും ഇത്രയും കുട്ടികൾ ഈ എക്സാമിനേഷൻ എഴുതുന്നത്. നമുക്കപ്പം ഈ നീറ്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ നീറ്റ് എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറും 20 മിനിറ്റുമാണ്. ഈ ഒരു 3 മണിക്കൂർ 20 മിനിറ്റിൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് 180 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു 180 ക്വസ്റ്റ്യൻസും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന മാർക്ക് 720 ആണ്. അപ്പം നമ്മൾ ആലോചിക്കും 180 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, എങ്ങനെ പിന്നെ 720 മാർക്ക് കിട്ടിയത്? 720 മാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാം. ഓരോ ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്യുന്നത് റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 4 മാർക്കായിരിക്കും. 4 സ്കോറായിരിക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്കത് ലീവ് ചെയ്യാനുള്ള ഓപ്ഷൻ തോന്നുന്നു, നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ട. ഇവൻ നിങ്ങളത് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഉത്തരം തെറ്റാണെങ്കിൽ മൈനസ് മാർക്കുണ്ട്. നമുക്കറിയാം മൈനസ് മാർക്കുള്ള എക്സാമിനേഷൻസിൽ സ്കോർ ചെയ്യാൻ നല്ല പാടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നതിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് OMR ഷീറ്റ് പോലെയാണ്. ഒരു ചോദ്യവും അതിനോടൊപ്പം തന്നെ 4 ഓപ്ഷൻസും കാണും. ഓപ്ഷൻ എ, ബി, സി, ഡി എന്ന് പറയുന്ന 4 ഓപ്ഷൻസും കാണും. ഇതിനകത്തിൽ ഏതാണോ റൈറ്റ് ആൻസർ, ആ ഒരു റൈറ്റ് ആൻസറിൻ്റെ ഒപ്പം ഉള്ള സർക്കിളിൽ നമ്മളത് കളർ ചെയ്ത് ഫില്ല് ചെയ്യുകയാണ്. അപ്പം അതാണ് റൈറ്റ് ആൻസറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ വേറൊരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 2018 വരെ ഈ ഒരു നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് CBSE ആയിരുന്നു. എന്നാൽ 2019 മുതൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു എക്സാമിനേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഒരു സർക്കാർ ഏജൻസിയാണ്. ഇതൊരു ഓട്ടോണോമസ് ഏജൻസി കൂടെയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്തത് 2017 നവംബറിലാണ്. 720 മാർക്ക് സ്കോർ ചെയ്യുന്ന കുറച്ച് കുട്ടികൾ മാത്രമുള്ളൂ ഈ ലക്ഷക്കണക്കിന് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതിൽ. 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ കുട്ടികൾക്ക് മാത്രമേ 720 മാർക്കുകളും കിട്ടിയിട്ടുള്ളൂ. എന്നാൽ 2024 കാര്യം വരുമ്പോൾ ഈ ഒരു വർഷത്തെ റിസൾട്ട് നോക്കുവാണെങ്കിൽ 67 കുട്ടികൾക്കാണ് 720 മാർക്കും കിട്ടിയേക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, തുടർന്നാണ് ഈ ഒരു ചോദ്യങ്ങളും ഇതിനകത്തിലെ സ്കാമിനെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വന്നതും നമ്മൾ സോഷ്യൽ മീഡിയസിൽ കണ്ടതും ഒക്കെ ഇതായിരുന്നു ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നീറ്റിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പൊ ഇനി നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് നെറ്റ്. നെറ്റ് എക്സാമിനേഷൻ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്, എന്തൊക്കെ തരത്തിലുള്ള നെറ്റ് എക്സാമിനേഷൻ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഈ നെറ്റിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് നെറ്റിന്റെ പൂർണ്ണ രൂപം. നെറ്റ് എക്സാമിനേഷൻ തന്നെ 3 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് CSIR നെറ്റ്.
രണ്ട് യു ജി സി നെറ്റ്, മൂന്ന് ഐക്കർ നെറ്റ്. ഈ മൂന്ന് നെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഈ നെറ്റ് എക്സാമിനേഷൻ എഴുതേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാം. ഈ മൂന്ന് നെറ്റിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, ഒന്നെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, ജെ ആർ എഫ്, അതേപോലെ തന്നെ റിസർച്ച് ഫെലോഷിപ്പ് തുടങ്ങിയതാണ്. പി ജി കഴിഞ്ഞ സ്റ്റുഡൻസ്, അതായത് മാസ്റ്റർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ ഇപ്പൊ കൂടുതലും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. കാരണം അവർ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പി എച്ച് ഡി എടുക്കുന്നുണ്ടെങ്കിൽ റിസർച്ച് പ്രോഗ്രാമിനും പി എച്ച് ഡിക്കും ഒക്കെ ബെനിഫിറ്റ് ആയിരിക്കും നെറ്റ് എക്സാമിനേഷൻ. നമുക്ക് എല്ലാവർക്കും കൂടുതൽ കുട്ടികൾ ഈ നെറ്റ് എക്സാമിനേഷൻ എഴുതുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കോളേജ് അധ്യാപിക അല്ലെ കോളേജ് അധ്യാപനം എന്ന് പറയുമ്പോൾ നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, അതോടൊപ്പം തന്നെ റെസ്പെക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ വഴി കിട്ടും. അതായത് ഇപ്പം എല്ലാവർക്കും അറിയാം കോളേജ് അധ്യാപിക അല്ലെ കോളേജ് അധ്യാപനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു റെസ്പെക്റ്റാണ്. നമുക്ക് അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഈ ഒരു എക്സാമിനേഷൻ വഴി ലഭിക്കും. അപ്പൊ ഈ ഒരു യു ജി സി നെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അണ്ടറിൽ എൻ ടി എ നടത്തുന്ന ഒരു ഇവന്റ് പ്രോഗ്രാം ആണ് യു ജി സി നെറ്റ്. അപ്പൊ ഈ ഒരു യു ജി സി നെറ്റിൽ ഏകദേശം 80 സബ്ജക്റ്റോളം കവർ ചെയ്യുന്നുണ്ട്. 80 സബ്ജക്റ്റാണ് ഈ ഒരു യു ജി സി നെറ്റിൽ കവർ ചെയ്യപ്പെടുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും തന്നെ കവർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് പറയാം. യു ജി സി നെറ്റിന്റെ എലിജിബിലിറ്റി എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഒന്നെങ്കിൽ ഫസ്റ്റ് ഇയർ, അതായത് നമ്മുടെ പി ജി പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാസ്റ്റർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി. യു ജി സി നെറ്റ് നമ്മൾ എക്സാമിനേഷൻ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നമുക്ക് കോളേജസിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ഹൈ പെർസെൻറ്റേജോടാണ് പാസ്സാവുന്നതെങ്കിൽ നമുക്ക് ജെ ആർ എഫ്, അതായത് മന്ത്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്റ്റൈഫണ്ട് പോലെ ഒരു എമൗണ്ട് വരും. ഏകദേശം 30,000-ത്തിലധികം രൂപയായിരിക്കും നമുക്ക് സ്റ്റൈഫണ്ടായിട്ട് നമുക്ക് പെർ മന്ത് നമുക്ക് കിട്ടുക. ഈ ഒരു എമൗണ്ട് നമ്മുടെ റിസർച്ച് പ്രോഗ്രാമിനും കാര്യങ്ങൾക്കും ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത സി എസ് ഐ ആർ നെറ്റ് ആണ്. സി എസ് ഐ ആർ നെറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് സി എസ് ഐ ആർ നെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സി എസ് ഐ ആർ നെറ്റില് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മെയിൻ ആയിട്ട് 5 സബ്ജക്റ്റ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പി ജി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതോടൊപ്പം തന്നെ 4 ഡിഗ്രി കഴിഞ്ഞ ആർക്കും ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്പിയർ ചെയ്യാം. ഉദാഹരണത്തിന് ബി ടെക്, എം ബി ബി എസ് തുടങ്ങിയ 4 ഹോണേഴ്സ് ഡിഗ്രി ഉള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്പിയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത് 3 പാർട്ടോടെ ചേർന്ന ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഈ ഒരു എക്സാമിനേഷന് ഉള്ളത്. അടുത്തത് വരുന്ന ഐക്കർ നെറ്റ് ആണ്. ഐക്കർ നെറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ്. ഐക്കർ നെറ്റ് എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് പോകണമെങ്കിലാണ് നമ്മൾ ഐക്കർ നെറ്റ് എഴുതുന്നത്. ഈ ഒരു ഐക്കർ നെറ്റിന്റെ എലിജിബിലിറ്റി എന്നാ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ നമ്മുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഐക്കർ നെറ്റിലേക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഐക്കർ നെറ്റ് ഇയർലി 1 മാത്രമേ കണ്ടക്ട് ചെയ്യാറുള്ളൂ. യു ജി സി നെറ്റും സി എസ് ആർ നെറ്റും ഇയർലി 2 വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നെറ്റിനെ പറ്റിയിട്ടും നീറ്റിനെ പറ്റിയിട്ടും നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.